ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിബിൻ ബാലകൃഷ്ണൻ. എല്ലാവർക്കും ഈ ഫോർട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. അതും വെറും 4 spices കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഗരം മസാല ഉണ്ടാക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഗരം മസാല ഉണ്ടാക്കാം. ഗരം മസാല ഉണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെരുംജീരകം 50 grams, 20 grams കറുവപ്പട്ട, 20 grams ഗ്രാമ്പു, ഒരു 10 grams ഏലക്ക. ഈ 4 items മാത്രം മതി നമുക്ക് ഈ ഗരം മസാല ഉണ്ടാക്കാനായിട്ട്. ഗരം മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ 4 masala items നമുക്കൊന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോ സ്പൈസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഏലക്ക ഇടാം. ഇനി ഇത് ചെറിയ തീയിൽ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം പയ്യെ ഇളക്കി കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനെ ഡ്രൈ റോസ്റ്റ് എന്നാണ് സാധാരണ പറയുക. ഇപ്പോൾ പെരുംജീരകം പയ്യെ പൊട്ടണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഗരം മസാലയാണ്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന സമയത്ത്, ഗരം മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ അതിലേക്ക് കസക്കസയും തക്കോലും ഒക്കെ ചേർക്കും. നമ്മളതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കുരുമുളക് ചേർക്കുന്ന ആൾക്കാരുണ്ട്, വട്ടൽമുളക് ചേർക്കുന്ന ആൾക്കാരുണ്ട്, ജാതിക്കയും ജാതിപത്രിയൊക്കെ ചേർക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളത്രയും ചേർക്കണുള്ള ഈ 4 items മാത്രം മതി നമുക്ക് ഗരം മസാല അടിപൊളിയായിട്ട് കിട്ടാനായിട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഓവറായിട്ട് റോസ്റ്റായി പോകരുത്, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ അല്ലെങ്കിൽ കൂടുതൽ റോസ്റ്റഡായി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റും മണമൊക്കെ മാറിപ്പോകും. ഇപ്പം നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പെരുംജീരകം പയ്യെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സാധനം മസാല റോസ്റ്റഡായി എന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാക്കാം. അത് മതി, ആ ഒരു ലെവലിൽ നമ്മൾ ഇതിനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ജാതിക്കും ജാതിപത്രിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പൈസസിൻ്റെ ഇത് കൂടുതൽ അതിൽ ഫീൽ ചെയ്യും. പിന്നെ ചിലവർ ദോല പൊടിച്ചെടുക്കുന്നതിലേക്ക് വറ്റൽമുളക് കിടുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും നമ്മളിപ്പോൾ കറി വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് മുളക് പൊടിയും കാര്യങ്ങളും ചേർക്കുമല്ലോ. ഇപ്പോൾ നമ്മുടെ പെരുംജീരകം പയ്യെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്, എല്ലാ ഓൾ സ്പൈസസിൻ്റെ മണം ഭംഗിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം തണുക്കാൻ വെക്കണം. തണുത്ത ശേഷം ഇത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അടിപൊളി മസാലയുടെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാം. ഇതേപോലെ അപ്പോൾ നമ്മൾ പട്ടയൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിടുമ്പോൾ അരയാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. ഈ ഗരം മസാല നമുക്ക് ഏത് കറി ഉണ്ടാക്കുമ്പോഴും, അതായത് ഇപ്പോൾ നോൺ വെജ് ഏത് ഉണ്ടാക്കുകയാണെങ്കിലും, അതുപോലെ ഗ്രീൻ പീസ് മസാല, മുട്ടക്കറി, എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്തതിൻ്റെ ആ ചൂട് മാറിയിട്ടുണ്ട്. നന്നായി തണുത്ത ശേഷം ഇത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി മസാലയുടെ വാസന വരുന്നുണ്ട്, നല്ല സ്മെല്ലാണ്. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിലാക്കി നമുക്ക് എടുത്തു വയ്ക്കാം. കുറേ നാളത് ഇരുന്നോളും കേട് വരില്ല. റോസ്റ്റ് ചെയ്ത
മസാല ആയതുകൊണ്ട് കേടൊന്നും വരില്ല. അപ്പം നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊരു ചില്ലുപ്പിയിലേക്ക്, നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ചില്ലുപ്പിയിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ മണമൊന്നും പോവാതെ തന്നെ അത് എയർ ടൈറ്റ് ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ എപ്പോൾ എടുത്ത് ഉപയോഗിക്കുമ്പോഴും ആ പുതുമ നമുക്കതിൽ കിട്ടും. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമ്മൾ അതൊരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം. എയർ ടൈറ്റ് ആയിട്ട് എടുത്ത് അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് അതിൻ്റെ ഫ്രഷ്നെസ് പോവാതെ നമുക്ക് കിട്ടും. മസാലയുടെ ആ സ്മെല്ലൊന്നും പോവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.